നമസ്കാരം. ഇന്ന് തിരുവോണം, മലയാളികൾ കാത്തിരുന്ന ആ സുദിനം. നമുക്കറിയാവുന്നതുപോലെ ഒരു മഹാമാരിക്കാലത്താണ് നമ്മൾ ഇക്കുറി ഓണം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ഒരുമിച്ച്, അകലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് ഒരുമിച്ചാണ് ഇക്കുറി നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഓണത്തിൻ്റെ ഓരോരോ പ്രതീകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക സെഗ്മെൻ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന കരുതലോടെ ജാഗ്രതയോടെ ഓണമായി പൊന്നോണമായി എന്ന ഈ പ്രത്യേക സെഗ്മെൻറ്റ്. ഇന്ന് തിരുവോണ ദിനത്തിൽ ഈ സെഗ്മെൻറ്റിൽ ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായ ഓണസദ്യയെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഓണത്തിൻ്റെ ഒരു പരിവേഷമായി തന്നെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രതീകമാണ് ഓണസദ്യ. സദ്യയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ ഊന്നിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആ കേരളത്തിൻ്റെ കാർഷികോത്സവമാണ് ഓണം. അപ്പോൾ കർഷകർ പണ്ടുകാലങ്ങളിൽ അവരുടെ സമ്പൽ സമൃദ്ധി വിളയിച്ചെടുത്ത ശേഷം അവരുടെ ആ സമൃദ്ധിയുടെ ആ വിള നാണ്യങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആ വിളവ് എടുത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് സമൃദ്ധമായി ഭക്ഷണമുണ്ടാക്കി കഴിച്ചതിൻ്റെ ആ അതിൻ്റെ തനിയാവർത്തനം തന്നെയാണ് നമ്മുടെ പിന്നീടത് കാലാന്തരത്തിൽ ഓണസദ്യയായി മാറിയതെന്നൊക്കെ നമ്മുടെ ചരിത്രം പറയുന്നു. എന്തു തന്നെയായാലും വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ നമ്മുടെ സദ്യ പോലെ ഇത്രയും രുചികരമായ ഒരു മൃഷ്ടാന്ന ഭോജനം ലോകത്തിൽ വേറെ ഉണ്ടാവില്ല എന്നത് നമുക്ക് നിസ്സംശയം പറയാം, തെല്ല് അഹങ്കാരത്തോടെ തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് സായിപ്പിൻ്റെ തീന്മേശയിൽ വരെ സദ്യയ്ക്ക് ഒരു ഫൈവ് സ്റ്റാർ പരിവേഷത്തോടെ ഇന്നും നിലനിൽക്കാനാകുന്നത്. ഈ കേരളത്തിലെ സദ്യ കഴിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഓണസദ്യ ഓണക്കാലത്ത് ഒട്ടേറെ വിദേശികൾ ഇവിടെ എത്തുമ്പോൾ അവർ ആദ്യം അന്വേഷിക്കുന്നത് സദ്യയെക്കുറിച്ചാണ്. കാര്യം ഒരിക്കലെങ്കിലും സദ്യയുടെ രുചി നമ്മുടെ നാവിലേറിക്കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. അതുതന്നെയാണ് ഓണസദ്യയുടെ ആ ഒരു പ്രാധാന്യം. നമ്മുടെ രുചിക്കൂട്ടുകളിലെ ആറ് രസങ്ങളും ഈ സദ്യയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മധുരം, ഉപ്പ്, പുളി, അതുപോലെ എരിവ്, കയ്പ്, ചവർപ്പ്, അങ്ങനെ ആറ് രസക്കൂട്ടുകൾ അടങ്ങിയ വിഭവങ്ങളാണ് സദ്യയിൽ അണിനിരക്കുന്നത്. അതിൽ തന്നെ നാലോളം അച്ചാറുകൾ, പിന്നെ അവിയൽ, തോരൻ, അങ്ങനെയുള്ള വിഭവങ്ങൾ വേറെ, പരിപ്പ്, സാമ്പാർ, രസം, മോര്, അങ്ങനെ ഒഴിച്ചു കൂട്ടാനുള്ള കറികൾ അത് വേറെ, പർപ്പടകം അത് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഉപ്പേരി, നമ്മുടെ വാഴ, കേരളത്തിൽ ഏറ്റവും സമൃദ്ധമായി വളരുന്ന വാഴയിലെ ആ നേന്ത്രക്ക വറുത്തെടുക്കുന്ന ഉപ്പേരി, ഇതൊക്കെ ഓണക്കാലത്തിൻ്റെ കാഴ്ചപ്പൊലിമകൾ കൂടിയാണ്. കാര്യം നമ്മൾ ഓണം അടുക്കുന്ന ആ കാലഘട്ടത്തിൽ കേരളത്തിലൂടെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ പൊടിപൊടിക്കുന്ന ഒരു സമയം കൂടിയാണ്. കാര്യം നേന്ത്രക്കുലകളുടെ ആ ഒരു കച്ചവടം, അതുപോലെ തന്നെ ഈ പച്ചക്കറികളുടെ ഒരു കച്ചവടം, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെ കാഴ്ചകളാണ്. പക്ഷേ ഈ വർഷം നമുക്ക് ഏറ്റവും പ്രത്യേകതയായി എടുത്തു പറയാനുള്ളത് ഇക്കുറി മലയാളികളിൽ ഒരു ഭൂരിപക്ഷം പേരും ഓണം ഉണ്ണുന്നത് സ്വന്തം വീട്ടുവളപ്പിൽ നട്ടു വളർത്തിയ പച്ചക്കറികൾ കൊണ്ട് തന്നെയായിരിക്കും. കാര്യം ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒട്ടേറെ മലയാളികൾ പച്ചക്കറി കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു. വീട്ടിൽ, വീട്ടുവളപ്പിൽ, അവർക്ക് ഉള്ള സ്ഥലത്തിൽ, അതിപ്പോൾ മട്ടുപ്പാവിലാവാം ചിലപ്പോൾ, ഇല്ലെങ്കിൽ വീട്ടിൽ ഉള്ള ആ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാവാം, എവിടെയായാലും അവർ സ്വന്തം ഭൂമിയിൽ, സ്വന്തം മണ്ണിൽ വിളയിച്ചെടുത്ത ആ പച്ചക്കറികളിലാണ് അധികം പേരും ഇക്കുറി ഓണം ഉണ്ണുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഓണസദ്യയ്ക്ക് ഇക്കുറി സ്വാദേറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇനിയും അങ്ങനെ തന്നെ ആകണം ഓണസദ്യ വരും കാലങ്ങളിൽ എന്നാണ് ഇപ്പോൾ നമുക്കുള്ള ഒരു പ്രാർത്ഥന. കാര്യം എല്ലാ പ്രാവശ്യവും തമിഴ്നാട് നിന്നും, ആന്ധ്രയിൽ നിന്നും, കർണാടകയിൽ നിന്നുമൊക്കെ വരുന്ന പച്ചക്കറികളെ ആശ്രയിച്ചാണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. ഇക്കുറി അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പലതും വരവില്ലാതെയായി, അല്ലെങ്കിൽ തന്നെ പലരും അത് ഭയന്നിട്ട് അവിടെ നിന്നും വരുന്ന പച്ചക്കറികളിൽ ഇനി എന്തെങ്കിലും വിഷമുണ്ടോ, വൈറസ് ബാധ ഉണ്ടാകുമോ എന്നൊക്കെ ഭയന്നിട്ട് എല്ലാവരും സ്വന്തം കൃഷിയിടങ്ങളിൽ നട്ട് വളർത്തിയ പച്ചക്കറികളൊക്കെ തന്നെയാണ് ഇക്കുറി ഓണസദ്യയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. എന്തുതന്നെയായാലും വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് അതിൻ്റെ ചിട്ടവട്ടങ്ങൾ ഇപ്പോൾ എല്ലാ വീടുകളിലും തുടങ്ങിക്കഴിഞ്ഞ് കാണും. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ഗംഗേമമായ ആ സദ്യ ഉണ്ണാനുള്ള തയ്യാറെടുപ്പിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. അത് കേരളത്തിലെന്നല്ല, ലോകത്ത് ഇന്ന് എല്ലാ ഭാഗത്തുമുള്ള മലയാളികൾ അവരവർക്ക് പറ്റുന്ന രീതിയിൽ അവരവരുടെ വീടുകളിൽ ഇത്തരത്തിൽ സദ്യ ഒരുക്കുന്നുണ്ടാകും.
അതുതന്നെയാണ് ഈ ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാര്യം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ലോകത്തിലുള്ള എല്ലാ മലയാളിയും ഒരേ ഭക്ഷണക്രമത്തിൽ കൊണ്ടുവരുന്ന ഒരു സവിശേഷത കൂടി ഓണത്തിനുണ്ട്. അതുതന്നെയാണ് ഓണത്തിൻ്റെ ഒത്തൊരുമ എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യം. ഓണത്തിൻ്റെ ഒത്തൊരുമ അതിൻ്റെ കളികളിലും സംസ്കൃതിയിലും മാത്രമല്ല, ഇത്തരത്തിലുള്ള രുചിവിശേഷങ്ങളിലും ഒളിഞ്ഞുകിടക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി നമുക്ക് ഈ അവസരത്തിൽ കാണാനാകും. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ടീം തത്വമയിയുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.